മുക്കം ടൗണിൽ ട്രാഫിക് പരിഷ്കരണത്തിന് തുടക്കമായി ആദ്യ 10 ദിവസം ട്രയൽ റണ്ണിന് ശേഷം നിയമലംഘകരിൽ നിന്ന് പിഴ ഈടാക്കും. ലിൻഡോ ജോസഫ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗ തീരുമാന പ്രകാരമാണ് നടപടി. മുക്കം ടൗണിലാണ് വീണ്ടും ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത്. പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകൾ അഭിലാഷ് ജംഗ്ഷൻ വഴി ആലിഞ്ചുവോട് വഴി പോകണം. അരീക്കോട് ചെറുവാടി കൊടിയത്തൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിലും മറ്റു ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിലും പ്രവേശിക്കണം. പഴയ ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും പാടില്ല. ആലിഞ്ചുവോട് മുതൽ വില്ലേജ് ഓഫീസ് റോഡ് വരെയും അഭിലാഷ് ജംഗ്ഷൻ മുതൽ മുക്കം പാലം വരെയുമുള്ള റോഡിൽ ഇടതുവശത്തും വലതുവശത്തും മാറി മാറി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെറിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം. പി സി റോഡിലും ഇടത് വലതുവശങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെറുവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം. വില്ലേജ് ഓഫീസ് റോഡിൽ നിന്ന് മാർക്കറ്റ് റോഡിലേക്കുള്ള പ്രവേശനം അനുവദിക്കില്ല. ഈ റോഡ് വൺ വേ ആയി തുടരും. ഒന്നാം ഘട്ടത്തിൽ സംസ്ഥാന പാതയിൽ തെരുവ് കച്ചവടവും അനുവദിക്കില്ല. ഫെബ്രുവരി 10 വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ പരിഷ്കരണം നടപ്പാക്കും. പിന്നീട് നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയും സ്വീകരിക്കും. അതിനിടെ ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ ചില ബസ് ജീവനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. മുക്കം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ആളെ ഇറക്കാൻ അനുവദിക്കാത്തതാണ് പ്രതിഷേധത്തിന് പ്രധാന കാരണം. ട്രാഫിക് പരിഷ്കരണങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനാവശ്യമായ ബോധവൽക്കരണം നൽകാൻ സന്നദ്ധ പ്രവർത്തകരെയും ചുമതലപ്പെടുത്തും. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ട്രാഫിക്കിൽ ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ നമ്മുടെ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ബസ്സുകളെല്ലാം തന്നെ അഭിലാഷ് ജംഗ്ഷനിൽ വഴിയാണ് ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടത്. ബസ് അരീക്കോട് കൊടിയത്തൂർ ചെറുവാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളെല്ലാം തന്നെ പുതിയ സ്റ്റാൻഡിലാണ് പ്രവേശിക്കേണ്ടത്. ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പും അവിടെ അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ വൺ വേ നമ്മൾ ബൈപ്പാസ് റോഡിന് പുറത്തേക്ക് സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കേണ്ട ഒറ്റ പ്രവേശിക്കുന്നത് ബൈപ്പാസ് വഴിയാണ് പ്രവേശിക്കുന്നത്. അതിലൂടെ പിന്നെ മറ്റുള്ള വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. അഗസ്ത്യൻമുഴി സിവിൽ സ്റ്റേഷന് മുൻപിലുള്ള ബസ് ബേയിൽ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ബസ്സുകൾ ബസ് ബേയിൽ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യണം. ലിൻഡോ ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത്. പരിഷ്കരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.